നമസ്കാരം, വാർത്താമഴയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കടൽക്ഷോഭം. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തൃശൂരും എറണാകുളത്തും കടലേറ്റമുണ്ടായി. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് കടലേറ്റമുണ്ടായത്. തൃശൂർ പെരിഞ്ഞനം ബീച്ചിൽ മത്സ്യബന്ധന സാമഗ്രികൾക്ക് കേടുപാടുണ്ടായി. പോർട്ട് കൊച്ചി, വൈപ്പിൻ ബീച്ചുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം കരുംകുളത്ത് വീടുകളിൽ വെള്ളം കയറി. പെരുമാതുറ, അഞ്ചുതെങ്ങ് തീരദേശ റോഡിൽ വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടു. 15 സെന്റ് സ്ഥലവും ഒരു അഞ്ചാറ് മുറിയുടെ വാർത്ത വീടുവാണ്. 10 ലക്ഷം രൂപ അവർ തരത്തുള്ളൂ ഇത് കൊടുത്താൽ. എന്നാൽ 10 ഇങ്ങോട്ട് തന്നേ ഞങ്ങൾ എവിടെയെങ്കിലും പോയി 2 സെന്റെങ്കിലും മേടിച്ച് എവിടെയെങ്കിലും കിടക്കത്തില്ലേ? അതും തരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കിടക്കാനിടമില്ലാതിരിക്കും. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങളുടെ വീട് 10-15 ലക്ഷം രൂപ മുടക്കി വെച്ച വീടായിരുന്നു. അതാണ് കല്ല് പോലും ഇട്ട് തരാതെ അവർ ഞങ്ങളുടെ വീടെല്ലാം കടലെടുത്ത് പോയി. 4 മക്കൾ കിടക്കുകയാണ്, കുഞ്ഞു കുഞ്ഞു മക്കൾ. പോവാനൊരു ഇടവില്ല. ഒരു മുമ്പർമാർ ഇതുവരെ ഒന്ന് അന്വേഷിച്ചതില്ല. എന്താണ് നിലവരാണെന്ന് ദൈവത്തിന്റെ കയ്യിൽ തന്നെ ഞങ്ങൾ ഇരിക്കുകയാണ്. ഈ തീരം മൊത്തം പോയി കഴിഞ്ഞു. നേരത്തെ ഇതിനേക്കാളും വലിയ തീരം ഉണ്ടായിരുന്ന സ്ഥലമാണ്. വോട്ട് ചോദിക്കാൻ വേണ്ടി എല്ലാവരും വരും. BJP വരും, കോൺഗ്രസ്സുകാർ വരും, പിന്നെ CPM വരും. ആരോട് പറയാനാ? വോട്ടിന്റെ സമയത്ത് എല്ലാവരും വരും, വന്നിട്ടങ്ങ് പോകും. ഞങ്ങൾക്ക് വലിയ കടലാവൃതമായിട്ട് ഞങ്ങൾ കിടന്ന് വെള്ളത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞില്ല. ഞങ്ങൾ പിള്ളേരും വെള്ളത്തിലാണ്. ഏത് പള്ളിക്കൂടത്തിൽ എവിടെ പോയി കിടക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് അവർ ഒരുക്കി തരട്ടെ, ഞങ്ങൾ പോയി കിടക്കാം. അല്ലാണ്ട് 10 ലക്ഷം രൂപ അത് കൊടുക്കുന്നു. അതുകൊണ്ട് എന്തര ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വേണം. മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 2 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ താത്കാലികമായി നിർത്തിവച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം കടലേറ്റം രൂക്ഷമായ തൃക്കുന്നപ്പുഴയിൽ കടൽഭിത്തി നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് രമേശ് ചെന്നിത്തലയുടെ നാട്ടുകാർ ക്ഷോഭിച്ചു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും, അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നും, മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി. ആദ്യം MG പ്രതീഷിലേക്ക്. MG പ്രതീഷ്, നേരത്തെ നമ്മൾ കണ്ടതാണ് പൊഴിയൂരിലൊക്കെ എത്രത്തോളം ദുരിതത്തിലാണ് അവിടെ ഉള്ളവർ എന്നുള്ളത്. അതിൽ ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? കളക്ടർമാരുടെ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. അനുജ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംസ്ഥാനത്തെ തീരമേഖലകളിൽ വലിയ തരത്തിലുള്ള കടലാക്രമണം ഉണ്ടായത്. തിരുവനന്തപുരം പൊഴിയൂരിലാണ് അത്തരത്തിൽ കടലാക്രമണം ഏറ്റവും കൂടുതൽ രൂക്ഷമാവുകയും തീരമേഖലയിലുള്ളവരെ അത്രത്തോളം ബാധിക്കുകയും ചെയ്തത്. പൊഴിയൂരിൽ വലിയ നാശനഷ്ടമാണ് ഈ കടലാക്രമണത്തിൽ ഉണ്ടായത്. വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം പൊഴിയൂരിൽ ഉണ്ടായത്. ജനപ്രതിനിധികളോ ബന്ധപ്പെട്ട അധികാരികളോ ആരും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടാവസ്ഥ യിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഇതിൽ വലിയ പരാതികളും ആരോപണങ്ങളും മത്സ്യത്തൊഴിലാളികൾ അടക്കം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെയും ഈ പൊഴിയൂരിലെ ഈ പ്രശ്നങ്ങൾ അധികാരികളോട് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ കടൽഭിത്തി അടക്കം നിർമ്മിക്കാത്തതാണ് ഇത്തരത്തിൽ കടൽക്ഷോഭത്തിന് കാരണം എന്നതാണ് തീരവാസികൾ അടക്കം പറയുന്നത്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് അവർ. വൈകിട്ട് ഏറെ വൈകിയും ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പിന്നാലെയാണ് പൊഴിയൂരിലുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തീരമേഖലയിൽ കഴിയുന്നവർ അടുത്തുള്ള സ്കൂളുകളിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ തീരമേഖലയിലുള്ളവർ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. അധികാരികളോട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഓരോ കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ തീരമേഖലകളിൽ വലിയ തരത്തിലുള്ള കടലാക്രമണങ്ങൾ രൂക്ഷമാകുന്നുണ്ട്. ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഈ അർദ്ധരാത്രി വരെ തീരമേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഒപ്പം ബീച്ചുകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടിയാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. ഇപ്പോൾ തീരമേഖലകളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലടക്കം ഈ തീരമേഖലകളിലെ സാഹചര്യം നിലവിൽ വിലയിരുത്തുന്നുണ്ട്. പൊഴിയൂരിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറുകളിലും ശക്തമായ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുന്ന സാഹചര്യമാണുള്ളത്. വീടുകളിലേക്കടക്കം വെള്ളം കയറി ജനജീവിതം ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. അനുജ, എറണാകുളത്ത് അശ്വിൻ പാലാഴി കൂടി. അശ്വിൻ, വൈപ്പിനിലൊക്കെ രൂക്ഷമായ കടലാക്രമണമാണ് ഇപ്പോൾ. ഏതൊക്കെ മേഖലകളിൽ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ആശങ്കയിലാണോ അവിടെയുള്ളവർ?
അനുജോ ആശങ്കയിലാണ്. പക്ഷേ ആലപ്പുഴയിലൊക്കെ കണ്ടതുപോലെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമോ വലിയ നാശനഷ്ടങ്ങളുടെ ഒരു സാഹചര്യമോ ഒന്നും കൊച്ചിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വൈപ്പിനടുത്തുള്ള വളപ്പ് ബീച്ച്, ഫോർട്ട് കൊച്ചി ബീച്ച്, ഒപ്പം നായരമ്പലം എന്നീ പ്രദേശങ്ങളിലാണ് കടൽ തിരമാലകൾ അതിരൂക്ഷമായ രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മണിയോടുകൂടി തന്നെ ഇത് രൂക്ഷമായ രീതിയിലെത്തി. അതോടുകൂടി ആളുകളെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 6 മണിയോടുകൂടി പ്രവേശനം പൂർണ്ണമായും ബീച്ചുകളിൽ നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. കാരണം രാത്രി കൂടുതൽ ശക്തമായ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിരീക്ഷണവും ഈ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ അധികമായി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അനുജ, അതാണ് ഇപ്പോൾ എറണാകുളത്ത് നിലവിൽ കാര്യമായ ആരും ആശങ്കയുടെ സാഹചര്യമില്ല എന്നുള്ളതാണ്. വീടുകളിലൊന്നും വെള്ളം കയറുന്ന സാഹചര്യമില്ല. വൈപ്പിനിലൊക്കെയാണ് കടലാക്രമണം ഉണ്ടായിട്ടുള്ളത്, പക്ഷേ അവിടെ ആശങ്കയുടെ സാഹചര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ തിരുവനന്തപുരത്ത് അതല്ല സാഹചര്യം. കരിംകുളത്തൊക്കെ മിക്ക വീടുകളിലും വെള്ളം കയറുന്നു. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. തിരമാലകളെ തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനവും അവിടെ ഇല്ല. ഏറെക്കാലമായി തങ്ങൾ ഉന്നയിക്കുന്ന പരാതി കൂടിയാണ് അതിന് പരിഹാരം വേണമെന്നുള്ളത്. പക്ഷേ അതിനൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പോലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ അവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കളക്ടർമാരുടെ യോഗത്തിൽ കഴിഞ്ഞ മണിക്കൂറിൽ ചേർന്ന കളക്ടർമാരുടെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. അതിൽ റിലീഫ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതടക്കം വിനോദസഞ്ചാര മേഖലകളിലേക്കൊക്കെ താത്കാലികമായ യാത്രകൾ നിരോധിക്കുന്നു. റോഡുകളിൽ അപകട ഭീഷണി ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് യാത്ര നിരോധിക്കുന്നു. ആ തരത്തിലേക്കൊക്കെ നടപടികളെടുക്കാനുള്ള തീരുമാനം കളക്ടർമാരുടെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിലെ വിവരങ്ങളുമായി മനീഷ് മഹിപാൽ കൂടി. മനീഷ്, ആലപ്പുഴയിൽ നിലവിലെ സാഹചര്യം എന്താണ്? നേരത്തെ രമേശ് ചെന്നിത്തലയോട് അവിടെയുള്ള ആളുകളൊക്കെ ക്ഷോഭിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് സാഹചര്യം? അനുജ, 7 മണി കഴിഞ്ഞ സമയത്താണ് ഹരിപ്പാട് MLA കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിലെത്തിയത്. തൃക്കുന്നപ്പുഴ മുതൽ വലിയിഴിക്കൽ വരെയുള്ള റോഡ് നിലവിൽ ഗതാഗതം നിലച്ചിരിക്കുകയാണ്. അവിടെ കടൽ നേരത്തെ വൈകുന്നേരങ്ങളിലടക്കം വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. ഇപ്പോൾ കടലിന് നേരിയ ശമനം ഉണ്ടെങ്കിൽ കൂടി രാത്രിയും കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. MLA അവിടെ എത്തിയ സമയത്താണ് അവിടെയുള്ള നാട്ടുകാർ ചേർന്ന് അല്പ സമയം MLAക്കെതിരെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ടു. MLA അവിടെ നിന്നും MLA അവിടെ നിന്നും പോയി. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും തമ്മിൽ ചില കയ്യാങ്കളി ഉണ്ടായി. അതിനുശേഷം വീണ്ടും നാട്ടുകാർ നിലവിൽ ആ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതായത് നാളുകളായിട്ടുള്ള അവരുടെ ആവശ്യമാണ്. അതായത് പ്രത്യേകിച്ചും ഈ തോട്ടപ്പള്ളി കഴിഞ്ഞ് വലിയിഴിക്കൽ വരെയുള്ള മേഖല, ഏകദേശം ഒരു 50 കിലോമീറ്റർ ഭാഗത്ത് പുലിമുട്ട് വലിയിഴിക്കൽ മാത്രമാണുള്ളത്. കടൽഭിത്തി എല്ലായിടത്തും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പുലിമുട്ട് വേണം. ടെട്രപ്പാട് അല്ലെങ്കിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നുള്ള ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയങ്ങളെല്ലാം, ഈ വേലിയേറ്റ സമയങ്ങളിലെല്ലാം ഈ മേഖലയിൽ ഇങ്ങനെ കടൽക്ഷോഭം ഉണ്ടാവുകയും 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറുകയും ക്യാമ്പ് തുടങ്ങുകയും അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഈ പറയുന്ന മേഖലയിൽ താമസിക്കുന്നവർ. അങ്ങനെ ആ പ്രശ്നമാണ് അവിടെ ഉള്ളത്. മറ്റു സാഹചര്യം നോക്കുകയാണെങ്കിൽ ജില്ലയുടെ വടക്കൻ മേഖലയിലാണെങ്കിൽ അർത്തുങ്കൽ മുതൽ ചേർത്തല വരെയും അന്ധകാരനഴി പ്രദേശം നോക്കി തന്നെ രൂക്ഷമായ കടൽക്ഷോഭം ഇന്നുണ്ടായി. അവിടെയും ഈ രീതിയിൽ തന്നെ കടൽഭിത്തി കടൽഭിത്തി വേണ്ട വിധം നിർമ്മിക്കുന്നില്ല എന്ന വലിയ പരാതി നാട്ടുകാർക്കുണ്ട്. ഇന്ന് രാവിലെ ഓടുകൂടിയാണ് ഉറക്കാട് ഉൾവലിഞ്ഞതോടുകൂടിയാണ് ജില്ലയിൽ കടൽക്ഷോഭം തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റവും ഇപ്പൊ തന്നെ ഉച്ച കഴിഞ്ഞതോടുകൂടി കടൽ ആക്രമണവും ജില്ലയിലെ വിവിധ മേഖലകളിൽ ശക്തമായി. ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്. തിരുവനന്തപുരത്തും എറണാകുളത്തും സമാന സാഹചര്യമാണ്. എറണാകുളത്ത് വലിയ ആശങ്ക ഇല്ല എന്നുള്ളതാണ്. തൃശ്ശൂരിലും മത്സ്യബന്ധന സാമഗ്രികൾക്ക് കേടുപാട് സംഭവിച്ചു. കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ വേട്ട ഉയർത്തിക്കാട്ടി ഇന്ത്യ സഖ്യം ഡൽഹിയിൽ നടത്തിയ മഹാറാലി പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനമായി മാറി. രാജ്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ത്യ സഖ്യം നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. നവഭാരത നിർമ്മാണത്തിനായി പിന്തുണ തേടിയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ വായിച്ചു. 28 പ്രതിപക്ഷ പാർട്ടികൾ റാലിയിൽ അണിനിരന്നു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടിയിൽ മോദി സർക്കാരിനെതിരെ ശക്തമായ സന്ദേശമാണ് ഇന്ത്യ സഖ്യം രാംലീല മൈതാനത്ത് നൽകിയത്. ചരിത്രപ്രസിദ്ധമായ രാംലീല മൈതാനത്ത് 28 പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ അണിനിരന്നു. ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിനു ശേഷം ആദ്യമായാണ് മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളിലെയും നേതാക്കൾ ഒരുമിച്ച് വേദി പങ്കിട്ടത്. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും നേതാക്കൾ കടന്നാക്രമിച്ചു. ലോക്സഭയിൽ 400 സീറ്റുകൾക്കായി BJP കോർപ്പറേറ്റുകളുമായി ഒത്തുകളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. മാമൂലി ചുനാവ് ചുനാവ് ഹിന്ദുസ്ഥാൻ കോ ബച്ചാനേ കാ സംവിധാൻ കോ ബച്ചാനേ കാ
और जो गरीबों का हक है, किसानों का हक है, पिछड़े वर्गों का, दलितों का, आदिवासियों का, गरीब जनरल कास्ट के लोगों का हक है, उसको बचाने का हक, उसको बचाने का चुनाव है। ബിജെപി ഒരു വട്ടം കൂടി അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് തീ പടരും. ഇത് ഭാരതത്തെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നും രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയെ എല്ലാം ഉണ്ടായിട്ടും പരാജയപ്പെട്ട രാവണനോട് ഉപമിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. ഹർ സാൽ ദശഹരയ്ക്കേ ദിൻ യഹാ ഇസി മൈദാൻ മേ രാവൺ കേ പുത്ലേ കാ ദഹൻ ഹോതാ ഹൈ. ആജ് ജോ സത്താ മേ ഹൈ ഇഡി കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ വേദിയിൽ വായിച്ചു. വോട്ട് വേണമെന്നല്ല, പുതിയ ഭാരതത്തെ നിർമ്മിക്കണമെന്നാണ് താൻ ആവശ്യപ്പെടുന്നതെന്ന് കെജ്രിവാൾ. കെജ്രിവാൾ ദിൻ തക്ക് കെജ്രിവാൾ. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ഫറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, ശരത് പവാർ, സീതാറാം യെച്ചൂരി, അഖിലേഷ് യാദവ്, ഡെറിക് ഒബ്രൈൻ, കൽപ്പന സോറൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. 28 കോടികൾ ചേർത്ത് പിടിച്ച രാംലീല മൈതാനത്തെ മഹാറാലിക്ക് പ്രതിപക്ഷ ആണികളെ ആവേശം കൊള്ളിക്കാനായി. ഇന്ത്യ സഖ്യം കൈകൾ ചേർത്ത് പിടിച്ച് ഇനി അധികാരമേറുമോ എന്നാണ് കണ്ടറിയാനുള്ളത്. ഡൽഹി രാംലീല മൈതാനത്ത് നിന്നും ടീം 24 ഡൽഹി. ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി അഴിമതിക്കെതിരായ പോരാട്ടത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് വിമർശനം. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കച്ചദ്വീപ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതിനെയും കോൺഗ്രസിനെതിരെ ആയുധമാക്കുകയാണ് പ്രധാനമന്ത്രി. മീററ്റിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്രവും വനിതാ സംവരണ ബില്ലും സർക്കാരിന്റെ നേട്ടങ്ങളായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പിന്നാലെ ഇന്ത്യ മുന്നണിക്ക് രൂക്ഷ വിമർശനം. സർക്കാർ അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണെന്ന് നരേന്ദ്രമോദി. ജമ്മോദി പൂരി താക്കത് സേ ഭ്രഷ്ടാചാർ കേ ഖിലാഫ് ലഡായി ലഡ് രഹാ ഹൈ തോ ഇൻ ലോഗോ നേ മിൽകർ ഏക് ഇൻഡി ഗഠബന്ധൻ ഭീ ബനാ ലിയാ ഹൈ ഇൻകോ ലഗ്താ ഹൈ കി മോദി ഇൻസേ ഡർ ജായേഗാ ലേക്കിൻ മേരേ ലിയേ മേരാ ഭാരത് മേരാ പരിവാർ ഹൈ ഓർ ഇസ്ലിയേ ബഡേ ബഡേ ഭ്രഷ്ടാചാരി ആജ് സലാഖോ കേ പീച്ചേ ഹൈ സുപ്രീം കോർട്ട് തക് ജമാനത് നഹി മിൽ റഹി ഹൈ. കച്ചദ്വീപ് ദ്വീപുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖ പുറത്തുവന്നതിന് പിന്നാലെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രധാനമന്ത്രി. ഇന്ത്യക്ക് അവകാശപ്പെട്ട കച്ചദ്വീപ് കോൺഗ്രസ് നിസ്സാരമായി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതെന്ന് വിമർശനം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ചെറുദ്വീപാണ് കച്ചദ്വീപ്. ഇതിന്റെ അവകാശത്തെ ചൊല്ലി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. പ്രശ്നപരിഹാരത്തിന് 1974 ജൂലൈ 28 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്ക പ്രധാനമന്ത്രി സിരിമാവോ ബണ്ടാരനായകയും കരാറിൽ ഒപ്പുവച്ചു. ഇതനുസരിച്ചാണ് കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് സ്വന്തമായത്. കച്ചദ്വീപ് തിരിച്ചുപിടിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോകുന്ന തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് നിത്യസംഭവമായി മാറിയ സാഹചര്യത്തിലായിരുന്നു സ്റ്റാലിന്റെ പ്രസ്താവന. തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP തകരുമെന്ന സർവേ ഫലം വന്നതാണ് പ്രധാനമന്ത്രി വിഷയം ഏറ്റെടുക്കാൻ കാരണമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. 24 ഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ വിവരങ്ങൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആപ്പിൾ കമ്പനിയെ സമീപിച്ചു. കെജ്രിവാൾ പാസ്വേഡ് നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. പാർട്ടി വിവരങ്ങൾ ചോർത്താനാണ് ഇഡിയുടെ നീക്കമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. കെജ്രിവാളിന്റെ ഇഡി കസ്റ്റഡി നാളെ അവസാനിക്കും. കഴിഞ്ഞ തവണ റോസ് അവന്യൂ കോടതിയിൽ ഇഡി നൽകിയ കസ്റ്റഡി അപേക്ഷയിലെ പ്രധാന ആരോപണങ്ങളിലൊന്ന് കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നായിരുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പാസ്വേഡ് നൽകാൻ കെജ്രിവാളിനോട് ഇഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അഭിഭാഷകനോട് ചോദിച്ച ശേഷം നൽകാമെന്നായിരുന്നു മറുപടി. കസ്റ്റഡി കാലയളവിലും കെജ്രിവാൾ പാസ്വേഡ് നൽകാത്തതിനെ തുടർന്നാണ് ഇഡി ആപ്പിൾ കമ്പനിയെ നേരിട്ട് സമീപിച്ചത്. 2020-21 മദ്യനയം രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ കെജ്രിവാളിന്റെ ഫോണിലുണ്ടെന്നാണ് ഇഡിയുടെ ആരോപണം. അന്ന് ഉപയോഗിച്ചിരുന്ന ഫോൺ തന്റെ പക്കലില്ലെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇഡി അറിയിച്ചത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പദ്ധതികൾ BJPക്ക് ചോർത്തി നൽകാനാണ് ഇഡി ശ്രമമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. 4 ദിവസത്തേക്ക് കൂടി കെജ്രിവാളിന്റെ കസ്റ്റഡി നീട്ടി നൽകണമെന്ന് ഇഡി ആവശ്യപ്പെട്ടേക്കും. 24 ഡൽഹി.
കനത്ത മഴയിൽ പശ്ചിമ ബംഗാളിലും അസമിലും വ്യാപക നാശനഷ്ടം. പശ്ചിമ ബംഗാളിലെ ജൽപായ്ഗുഡിയിൽ ചുഴലിക്കാറ്റിൽ 4 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരുക്കേറ്റു. നിരവധി വീടുകൾ തകർന്നു. അസമിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഗുവാഹട്ടി എയർപോർട്ടിന്റെ റൂഫ് സീലിംഗ് തകർന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 6 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കനത്ത നാശനഷ്ടമാണോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്? മഴ തുടരുന്നുണ്ടോ? അഞ്ച് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഈ മഴക്കെടുതി അതിരൂക്ഷമായി ബാധിച്ചത്. അതിന് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പശ്ചിമബംഗാളിലെ ജൽപായ്ഗുരി ജില്ലയാണ്. ഇതുവരെ 4 പേർ മരിച്ചതായാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 100-ലധികം പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേഖലയിൽ മഴയെ തുടർന്നുണ്ടായ വ്യാപകമായുള്ള നാശനഷ്ടം കൂടി ഉണ്ടായിട്ടുണ്ട്. നിരവധി വീടുകൾ തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. അസമിലും മഴ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഗുവാഹട്ടി എയർപോർട്ടിന്റെ റൂഫ് സീലിംഗ് തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 6 വിമാനങ്ങൾ അഗർത്തലയിലേക്കും കൊൽക്കത്തയിലേക്കും വഴിതിരിച്ചു വിട്ടു. നിലവിൽ ഇപ്പോൾ എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സാധാരണ നിലയിലേക്ക് എയർപോർട്ടിന്റെ പ്രവർത്തനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മണിപ്പൂരിലേക്ക് വരുമ്പോൾ തിരുവാചന്തപ്പൂരിലെ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീഴുകയും ഈ റോഡ് ഗതാഗതത്തെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ജൽപായ്ഗുരിയിലേക്ക് ഉടൻ പോകുമെന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയും ദുരിത ബാധിതരെ നേരിൽ കാണുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അഞ്ച പശ്ചിമബംഗാളിലും അസമിലും മണിപ്പൂരിലുമാണ് കനത്ത മഴയും ചുഴലിക്കാറ്റും നാശം വിതച്ചത്. ജൽപായ്ഗുരിയിൽ 4 മരണവും റിപ്പോർട്ട് ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset. Responsibly yours. In association with Durashine Roof and Wall Sheets. ഒരു ടാറ്റാ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് മുന്നണികൾ മതചിഹ്നം ഉപയോഗിക്കുന്നു, ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നിങ്ങനെയാണ് പരാതികൾ. ആലത്തൂരിൽ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു. പ്രചാരണ വേദികളിൽ പൌരത്വ ഭേദഗതിയും കേന്ദ്ര ഏജൻസികളും തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. പത്തനംതിട്ടയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഫണ്ട് ചെലവഴിച്ച MP പേരും ചിത്രങ്ങളും മറക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാരണം സിറ്റിംഗ് MP ആന്റോ ആന്റണി തന്നെയാണ് ഇത്തവണയും UDFന് വേണ്ടി മത്സരിക്കുന്നത്. LDFന്റെ പരാതിയിലാണ് നടപടി. ചെലവ് ആന്റോ ആന്റണി വഹിക്കണം. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് തോമസ് ഐസക് ആണെന്ന് ആന്റോ ആന്റണിയുടെ പ്രതികരണം. സർക്കാരിൻ്റെ സംവിധാനം മുഴുവൻ ദുരുപയോഗം ചെയ്യുന്നു. കുടുംബശ്രീ സർക്കാരിൻ്റെ, തൊഴിലുറപ്പ് സർക്കാരിൻ്റെ, അതുപോലെ അംഗൻവാടി സർക്കാരിൻ്റെ, ഹരിതസേന സർക്കാരിൻ്റെ, ഇതിനെല്ലാം അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ വന്ന ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി തൊഴിലുണ്ടാവില്ല എന്ന് പറഞ്ഞ് അന്ത്യശാസനം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് അവരെ കൊണ്ടുവരുന്നത്. അതുപോലെ തൃശ്ശൂരിൽ പ്രചാരണത്തിനിടെ BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുൽ കുട്ടി ശ്രീരാമന്റെ പേരുപയോഗിച്ചതിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. CPM പ്രകടനത്തിൽ പങ്കെടുക്കുന്നവർ പോലും അവർക്ക് വോട്ടേയില്ല. അവർ രഹസ്യമായി വന്ന് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് താമര കൂട്ടിയും മിക്കവാറും സഖാക്കളെ വീട്ടിലൊക്കെ സന്ധ്യക്ക് വിളക്കൊളുത്തി രാമരാമ മന്ത്രങ്ങൾ ഉരുടുന്നത് ഈ കുഞ്ഞിക്കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആറ്റിങ്ങലിൽ UDF ആണ് പരാതിക്കാർ. പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തിറക്കിയ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം എന്ന പുസ്തകം LDF പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്നാണ് പരാതി. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെയും LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെയും പോസ്റ്ററുകളും ഫ്ലക്സുകളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രം ഉപയോഗിച്ചതിൽ വിവാദം. പോസ്റ്റർ വ്യാജമാണെന്ന് JDS സംസ്ഥാന ഘടകം വിശദീകരിച്ചു. DGP പരാതി നൽകി. BJP ബന്ധത്തെ ചൊല്ലി കേരളത്തിൽ LDFും UDFും കൊമ്പുകോർക്കുന്നതിനിടെയാണ് പോസ്റ്റർ വിവാദമായത്. കേരളത്തിൽ LDFനൊപ്പമാണ് JDS. ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവർത്തിച്ചു. ചിത്രം ഉപയോഗിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് കെ കൃഷ്ണൻകുട്ടിക്ക് പിന്നാലെ JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസും വ്യക്തമാക്കി. കർണാടകത്തിൽ BJP ബന്ധപ്പെടുന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന തീരുമാനത്തോ കർണാടക പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത തീരുമാനമെടുത്തു. പിന്നെ അതിലിനി ഒരു പ്രത്യേക ചർച്ചയാണെന്ന് ആവശ്യമില്ല. ഞങ്ങളുടെ ഫോട്ടോ വെച്ചതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരു BJP സ്ഥാനാർത്ഥിക്കും ഞങ്ങളുടെ ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റ് അടിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടില്ല. ഞങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ വോട്ട് കിട്ടും എന്ന ഒരു ധാരണ കർണാടകത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് നവമാധ്യമങ്ങൾ പ്രചരിക്കുന്ന പോസ്റ്റർ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു.
പോസ്റ്റർ വ്യാജമാണെന്ന് ജെ ഡി എസ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. കൊല്ലം ജില്ലയിലുള്ള ഒരാളാണ് പോസ്റ്റർ തയ്യാറാക്കിയത്. ഇയാൾക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. പ്രചരിക്കുന്ന പോസ്റ്ററുമായി ബന്ധമില്ല എന്ന് കർണാടക ജെ ഡി എസും ബി ജെ പിയും വ്യക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ജെ ഡി എസിന്റെ നിഗമനം. എസ് ശ്യാംകുമാർ, 24, ആലത്തൂർ. ഈസ്റ്റർ ദിനത്തിൽ വീണ്ടും ക്രൈസ്തവ ഭവന സന്ദർശനവുമായി ബി ജെ പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ക്രൈസ്തവ പുരോഹിതരെ സന്ദർശിച്ചത്. കോൺഗ്രസ് നേതാവ് സി ജെ റോബിനുമായും കൂടിക്കാഴ്ച നടത്തി. ക്രൈസ്തവ മതമേലധ്യക്ഷരുടെ ദുഃഖവെള്ളി സന്ദേശത്തിൽ മണിപ്പൂർ സി എ എ വിഷയങ്ങളിലുൾപ്പെടെ കേന്ദ്രത്തിനെതിരെ വിമർശനമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈസ്റ്റർ ദിനത്തിൽ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിൽ ബി ജെ പി വീണ്ടും ക്രൈസ്തവ ഭവന സന്ദർശനത്തിനിറങ്ങിയത്. കോഴിക്കോടെത്തിയ ജാവദേക്കർ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായില്ലെന്ന് പ്രതികരണം. Today we have not come for election propaganda. We are here to wish happy Easter. And we are going all Christian families. We don't discriminate. We wish all festivals to all religions very best. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നും മണിപ്പൂരിലെ സത്യാവസ്ഥ നമുക്കറിയില്ലെന്നും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. മണിപ്പൂരിലെ സംഭവം അവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. ചില പറയുന്നു അത് മതപരമല്ല, അവരുടെ റേസ് അല്ലെങ്കിൽ അവരുടെ ട്രൈബൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല. കോൺഗ്രസ് നേതാവും കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയറുമായ സി ജെ റോബിനെയും പ്രകാശ് ജാവദേക്കർ സന്ദർശിച്ചു. സി ജെ റോബിന്റെ മകൻ നേരത്തെ ബി ജെ പിയിൽ ചേർന്നിരുന്നു. ജില്ലയിലെ മറ്റ് ക്രൈസ്തവ പുരോഹിതന്മാരുമായും പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശിനും സഹപ്രഭാരി നളിൻകുമാർ കട്ടീലിനുമൊപ്പമാണ് സന്ദർശനം. 24, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോസ്റ്ററുകളും ബാനറുകളും നശിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി നൽകി. ചിഹ്നം അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് ഉദ്യോഗസ്ഥർ പോസ്റ്ററുകൾ നശിപ്പിക്കുന്നുവെന്നാണ് പരാതി. വികസനത്തിനൊപ്പം പൌരത്വ നിയമ ഭേദഗതിയും ചർച്ച ചെയ്ത് 24 തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ഇവിടെ രാഷ്ട്രീയം പറയാം. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന പരിപാടി വീട്ടമ്മമാരുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ഏത് വർഷമാണ് വെള്ളയിൽ പ്രോജക്ടിന്റെ ഹാർബറിന്റെ പ്രോജക്ട് സമർപ്പിച്ചത്? ഏത് വർഷമാണ് വെള്ളയിൽ വെള്ളയിൽ ഹാർബർ, മെഡിക്കൽ കോളേജ് തുടങ്ങിയവയുടെ വികസന കാര്യങ്ങളിൽ തുടങ്ങിയ ചർച്ച വിവിധ വിഷയങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇടത് നേതാവ് എം ഗിരീഷിനും യു ഡി എഫ് പ്രതിനിധി കെ എം അഭിജിത്തിനുമൊപ്പം എൻ ഡി എ പ്രതിനിധി അഡ്വക്കേറ്റ് വി കെ സജീവനും വാക്പോര് കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചു നിർത്തി. പ്രവർത്തകരും ചേർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ആവശ്യമായി. യു ഡി എഫ് ഭരണഘടന സംരക്ഷിക്കാൻ വോട്ട് തേടുമ്പോൾ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനാണ് എൽ ഡി എഫ് വോട്ട് തേടുന്നത് എന്ന് അഭിജിത്തിന്റെ വിമർശനം. ഞാൻ ചോദിക്കുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്വം പറയുന്നു ഭരണഘടനയെ സംരക്ഷിക്കാൻ, ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ. ഞങ്ങൾ ഇവിടെ വോട്ട് ചോദിച്ച് നിങ്ങളുടെ അരികെ വരുന്നു. തൊട്ടപ്പുറത്ത് ആരാ മത്സരിക്കുന്നതെന്നേ? ഈനാമ്പേച്ചിയിൽ മരപ്പട്ടിക്ക് എലിപ്പട്ടിക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാൻ സി പി എമ്മിന്റെ ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്നവരാണ്. ആ കാര്യത്തിൽ തർക്കം നിലനിർത്താൻ വേണ്ടി മാത്രം. പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് നേതാക്കളുടെ മൗനം കുറ്റകരമെന്ന് ഗിരീഷിന്റെ മറുപടി. ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ വി കെ സജീവിനെതിരെ വിമർശനം. ഇലക്ടറൽ ബോണ്ടിനെ കുറിച്ചിട്ടാണ് ഈ അഴിമതി എന്ന് പറയുന്നത്. വീണാ വിജയൻ മേടിച്ചതുപോലെ ബി ജെ പി നേതാക്കന്മാർ മാസപ്പടി ഒന്നും മേടിച്ചിട്ടില്ല. അക്കൗണ്ടിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സർക്കാരിലേക്ക് ടാക്സും വന്നിട്ടുണ്ട്. അതിന് പിന്നെ വേറെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിൽ ബാധ്യതയില്ല. പെൻഷൻ, സപ്ലൈകോയിൽ ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തത്, ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവ് തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വീട്ടമ്മമാരും ചർച്ചയുടെ ഭാഗമായി. ഈ ഭരണത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, എത്ര ആളുകൾക്ക് പെൻഷൻ കൊടുത്ത്? മാവേലിച്ചോറിൽ എന്തുണ്ടോ? മാവേലിച്ചോറിൽ എന്തുണ്ടോ? ഗ്യാസിന്റെ വില ഉടായ്പ വർത്താനം പറയുന്നത്? റിയാസ് മൗലവി വധക്കേസിൽ എൽ ഡി എഫും ആർ എസ് എസും ഒത്തുകളിച്ചെന്ന് യു ഡി എഫ് ആരോപിച്ചപ്പോൾ മറുപടിയുമായി എൽ ഡി എഫ് എൻ ഡി എ പ്രതിനിധികളെത്തി. കോതി ആവിക്കൽത്തോട് സമരക്കാരെ തീവ്രവാദികൾ എന്ന് വിളിച്ച സി പി ഐ എം നിലപാടും ചോദ്യം ചെയ്യപ്പെട്ടു. 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമായിരുന്നു അവതാരകൻ. 24, കോഴിക്കോട്.
ഇൻസൈറ്റ് മീഡിയ സിറ്റി ഡയറക്ടറും ഗോകുലം ഗ്രൂപ്പ് വൈസ് ചെയർമാനുമായ വി സി പ്രവീണിന്റെ മാതാവ് വി സി ലീലാവതിയുടെ മൃതദേഹം സംസ്കരിച്ചു. കണ്ണൂരിലെ വീട്ടിലെത്തി 24 ചീഫ് എഡിറ്ററും ഫ്ളവേഴ്സ് എംഡിയുമായ ആർ ശ്രീകണ്ഠൻ നായർ ആദരാഞ്ജലി അർപ്പിച്ചു. ഫ്ളവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദൻ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എന്നിവരും ആദരാഞ്ജലി അർപ്പിച്ചു. സോജാ ഗംഗാധരൻ, ലതാ രാധാകൃഷ്ണൻ എന്നിവരാണ് ലീലാവതിയുടെ മറ്റു മക്കൾ. ഗോകുലം ഗ്രൂപ്പ് ഡയറക്ടർ ലിജിഷ പ്രവീൺ മരുമകളാണ്. വാർത്തമഴ അവസാനിക്കുന്നു. നമസ്കാരം.